ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി ദ ചേഞ്ച് ബൈ രേഷ്രാജ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ എല്ലാവരും മറന്നോ, ഞാൻ മനഃപൂർവ്വം നിങ്ങളുടെ മുന്നിൽ വരാറുന്നതല്ല. എന്റെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങൾ. എന്നെ ഇങ്ങനെയാക്കിയാൽ നിങ്ങളോട് ഞാൻ ചെയ്തത് ചെറിയൊരു ക്രൂരത തന്നെയാണ്. എന്നിരുന്നാലും ബാക്ക് ടു എന്താ പറയാ, ബാക്ക് ടു ഹോം വന്നിരിക്കുകയാണ്. ഞാൻ എത്തിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി. വന്നതും കുറച്ച് അലർജിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പീരിയഡ്സ് ആയിരുന്നു, അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ ആ ഫ്ലോഗിൽ നിന്ന് പോയതാണ്. നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്, 85 കിലോസോളം വീണ്ടും എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, നമുക്കൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ പല വെയിറ്റ് ലോസ് ചാലഞ്ചും ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഗിനിങ് 85 തുടങ്ങി, നമ്മൾ 3 മാസം കൊണ്ട് 22 കിലോ കുറച്ച് ആൾക്കാരാണ് അല്ലെ. എന്തായാലും ജിമ്മിൽ നിന്ന് പോയി വെയിറ്റ് കുറക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ വെയിറ്റ് കുറക്കാം എന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് അതൊന്ന് വീണ്ടും തുടങ്ങിയാൽ പോരെ. ഇനി കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് എനിക്ക് സംഭവിച്ചത്? ഈ 2 മാസം ഞാൻ എവിടെയായിരുന്നു? ഒന്നാമത്തത് ജോലി തിരക്ക് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അത്ര വലിയ ഒരു സ്ട്രഗിൾ ജോലിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ, അവരുടെ സ്റ്റഡീസ്, അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ പഠിത്തം. ചെറിയ മോൾ KG1 ലാണ്, മൂത്തയാള് അതായത് 2-ാമത്തെ മോൻ Grade 3 ലാണ്. അപ്പം എന്തായാലും അവരുടെ ഒരു കാര്യത്തിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം പുതിയൊരു സിലബസ് നിന്ന് വേറൊരു സിലബസിലേക്ക് മാറുമ്പോൾ അവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. അപ്പം ആസ് എ മദർ ഞാൻ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന ആദ്യത്തെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കൊരു ചെറിയ വയറുവേദന വന്നിരുന്നു, അത് ഗ്യാസ് കയറിയതാണോ എന്താണെന്ന് അറിയില്ല. അതിന്റെ ഞാൻ ആംബുലൻസിലൊക്കെ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-ാമത് വന്നത് എനിക്ക് ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു. അതായത് മന്ത്ലി മൺസ് ആയിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും പീരിയഡ്സ് ആവുന്നത്, പക്ഷെ എനിക്ക് ട്വൈസ് ആയിട്ട് പീരിയഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഇഷ്യൂസ് സ്കാൻ ചെയ്ത് നോക്കി, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇറഗുലർ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കാരണമാണ് എനിക്കത് വന്നത്. കാരണം എല്ലാവർക്കും അറിയാം, അവിടുന്ന് ഖത്തറിലാണ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. എന്റെ ശരീരം ഞാൻ ചിന്തിച്ചത്, എല്ലാവർക്കും അവരുടെ ശരീരം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും ഹാപ്പിനെസ് തരുന്നൊരു കാര്യങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് ഫുഡ് അടിക്കുമായിരുന്നു, നന്നായിട്ട് ഞാൻ ഫുഡ് അടിച്ചു, നന്നായിട്ട് പെപ്സി കുടിച്ചു. ശരിക്കും ഞാൻ അടിച്ചു പൊളിച്ച് ഞാൻ എന്നെ തന്നെ ഞാൻ മറന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തത്. 3-ാമത് എനിക്ക് വന്നത് വല്ലാത്തൊരു അടിയായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് കാലൊന്ന് തെന്നി, ഞാൻ നല്ല വീഡിയോ എടുത്ത് കൊടുത്തേക്കാം, തെന്നി ഒന്ന് സ്പെയിൻ ആ ലെഫ്റ്റ് ആംഗിൾ ഒന്ന് തെന്നി പോയതാ. അപ്പോൾ പറഞ്ഞു വന്നത് കാലൊന്ന് എനിക്ക് തെന്നിപ്പോയി. അപ്പോൾ ആ തെന്നിയത് 9th June ആയിരുന്നു. അന്ന് ഞാൻ എമർജൻസി ഹമ്മദിലാണ് പോയത്, ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അപ്പം നമ്മുടെ 2-ാമത്തെ യാത്രയായിരുന്നു കേട്ടോ ആംബുലൻസിലുണ്ടായിരുന്നത്. അപ്പോൾ കാല് നന്നായിട്ട് ഉളുക്കിയിട്ടുണ്ട്, നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട്. അപ്പം ആ നീരിന് നമുക്ക് ബാൻഡേജ് ഇട്ട് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ എക്സാമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ എൻ്റെ HOD മാത്രമേ കാര്യങ്ങൾ അറിയായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ഈ പ്ലാസ്റ്റർ കൊണ്ട് ഞാൻ ടാക്സിയിൽ പോവും, സ്കൂളിലിറങ്ങും, അവിടുന്ന് നമ്മുടെ സ്കൂൾ ആൻറ്റിയെ വിളിക്കും, വീൽചെയർ കൊണ്ടുവരും, നേരെ ക്ലാസിൻ്റെ ഉള്ളിൽ പോവും, കാലതുപോലെ മേലേക്ക് എടുത്ത് വെക്കും. അപ്പോഴാണ് HM കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നമ്മളെ സപ്പോർട്ടീവ് HM ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ പറയില്ല എന്താണ് ഇങ്ങനെ വന്നത്, അങ്ങനെ വന്നത്, അങ്ങനത്തെ ഒരു HMA അല്ല നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ റെസ്റ്റ് എടുത്ത്. പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഈദ് ഹോളിഡേസ് ആയിരുന്നു. അപ്പോൾ ഈദ് ഹോളിഡേസ് നമുക്ക് 1 ആഴ്ച അവധി ഉണ്ടല്ലോ. ആ 1 ആഴ്ച അവധി ഞാൻ ശരിക്കും നന്നായിട്ട് പില്ലോ ഒക്കെ വെച്ച് നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ആ സമയത്ത് നന്നായിട്ട് ഫുഡ് അടിയുണ്ട്, കാരണം എനിക്ക് രാത്രിയൊക്കെ മെഡിസിൻസ് ഉണ്ടായിരുന്നു, നീര് കുറയേണ്ട മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റാർവ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പം നന്നായിട്ട് ഫുഡ് കഴിച്ചു, വണ്ണം വെച്ചു. അങ്ങനെ വീണ്ടും ഞാൻ നമുക്ക് തേഴ്സ്ഡേ അതായത് 27th സ്കൂൾ അടച്ചത്, 26th ബാൻഡേഡ് പോയിട്ട് ഊർന്നത്. അപ്പോൾ എനിക്ക് ബോണിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്, ബോണിൻ്റെ ഓർത്തോപെഡിക്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 3rd July ആണ്. എന്തായാലും ഞാൻ 3rd July നാട്ടിലെത്തും. അപ്പോൾ അവിടുത്തെ അപ്പോയിൻമെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് നീരൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് നീര് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ബാൻഡേഡും കൊണ്ട് നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റില്ല കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പം എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ, മുംബൈ ടു ബാംഗ്ലൂർ ആയിരുന്നു. അപ്പം ബാംഗ്ലൂർ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. എക്സ്റേയിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്രാക്ചറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്പ്രെയിൻ ഉണ്ടായതുകൊണ്ട് തന്നെ കാലിൻ്റെ വീക്കം കൊണ്ടും എൻ്റെ വെയിറ്റ്, പിന്നെ എൻ്റെ വെയിറ്റ് നല്ല ഓവർ വെയിറ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് നീര് അവിടത്തിന് കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, എനിക്ക് വേറെ കലാപരിപാടികളൊന്നുമില്ല. എന്തായാലും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തീർക്കാനുണ്ട്. പിന്നെ കസിൻ്റെ മകളുടെ മാരേജ് ആണ്, അതിനൊന്ന് പങ്കെടുക്കണം. പിന്നെ പ്രാർത്ഥനകൾ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. അതിനിടയ്ക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നല്ല രീതിയിൽ പോകണം. അപ്പം ഇന്ന്
ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പം 85.60 ആയിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, എന്തായാലും നാളെ മുതൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി വർക്കൗട്ട് കൂടി ഞാൻ ഉൾപ്പെടുത്താം. എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് ജമ്പിങ് ജാക്സോ അങ്ങനത്തെ കുറച്ച് വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കാരണം ഞാൻ ഈ ഒരു മന്ത് ഫുള്ള് ഞാൻ കാലുകൊണ്ട് അധികം കളിക്കുന്നില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആം ഫാറ്റ് വർക്കൗട്ട് ഉണ്ട്, ബോഡി ബെല്ലി വർക്കൗട്ട് ഉണ്ട്, നമുക്ക് അതൊക്കെ ഇരുന്ന് ചെയ്യാം അല്ലെ. എങ്ങനെ ചെയ്താലും നമ്മുടെ വണ്ണം കുറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ കൂടെ കട്ടൊക്കെ ജോയിൻ ചെയ്തോളൂ. ഇതിലിപ്പോൾ ഞാൻ ഒന്നും ഉഴപ്പാൻ പോകുന്നില്ല, ബിക്കോസ് ഞാൻ നാട്ടിൽ തന്നെയുണ്ട്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സൊന്നും ചെയ്യാനുള്ള ആ ഒരു സമയമില്ല കേട്ടോ, ബിക്കോസ് എന്തായാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഓൺലൈൻ ക്ലാസ് കൂടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നത് പോലെയാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഞാൻ മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കനും കൂടി അമർത്തി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ആയിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.